Hi all, today we are going to study about the organization of shoot apex. Nammal root apex enganeyanu nokke padichu. Ini namukku shoot apex enganeyanu adinte theories endukkeyanu ennokku nokkam. Shoot apex is the apical meristem present at the tip of stem. Adayathu nammal root apex parnu, it is the apical meristem present at the tip of the root. Appo shoot apex endayirikkum, it is the apical meristem present at the tip of stems. It is homogeneous mass of meristematic cells. Oru poleyulla oru kootam meristematic cells aayirikkum shoot apexil present aayittullathu, and they are concerned with the elongation of the stem. ഈ എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ജോലി എന്താണ്? ആ ഒരു സ്റ്റെമ്മിൻ്റെ വളർച്ച, അല്ലെങ്കിൽ അവരുടെ നീളം കൂടുക, ഇലോങ്ങേഷൻ ഓഫ് ദി സ്റ്റെമ്മ്. നമുക്കറിയാം ഒരു സ്റ്റെമ്മ് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടായിരിക്കും ഈ ഒരു ഷൂട്ട് അപ്പെക്സ് അല്ലെങ്കിൽ അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ടാവുക. അവിടെയുള്ള മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്യുന്നത് കാരണമാണ് നമ്മളുടെ പ്ലാന്റിന് ലെങ്ത് കൂടുന്നത്. Unlike in the root, the shoot apical meristem is not protected by any cap. നമ്മൾ റൂട്ടിൻ്റെ കേസിൽ പറഞ്ഞു, റൂട്ടിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ടാണ് റൂട്ട് അപ്പെക്സ് അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെൽസ് പ്രസൻ്റ് ആയത്. അപ്പം റൂട്ട് മണ്ണിലൂടെ വളരുമ്പം ആ റൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ട് ക്യാപ്പ് പ്രസൻ്റ് ആണെന്ന്. പക്ഷേ ഷൂട്ടിൻ്റെ കേസിൽ അവർ മണ്ണിലൂടെ ഒന്നല്ല വളരുന്നത്, ഡാമേജിന് ചാൻസ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഷൂട്ട് ക്യാപ്പ് ആബ്സെൻ്റ് ആണല്ലോ. ഓൺലി റൂട്ട് കണ്ടെയ്ൻ റൂട്ട് ക്യാപ്സ്. ഓക്കെ, ഷൂട്ടിന് ക്യാപ്പ് ഇല്ല. പക്ഷേ നമുക്കറിയാം ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സെല്ലുകളാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഗ്രോവിങ് ലീവ്സ് അല്ലെങ്കിൽ കുഞ്ഞ് ബഡ്സ് ഒക്കെ പ്രസൻ്റ് ആയിരിക്കും. ഹവവർ, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എൻഷീത്തിങ് യങ് ലീവ്സ് ആൻഡ് ബഡ് സ്കെയിൽസ്. ബഡ് സ്കെയിൽസും അതുപോലെ കുഞ്ഞുണ്ടായി വരുന്ന ലീവ്സിൻ്റെ ഒക്കെ ഉള്ളിലായിട്ടായിരിക്കും നമ്മൾ ഈ ഷൂട്ടിൻ്റെ അപ്പിക്കൽ മെരിസ്റ്റം പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. സെൽ ഡിവിഷൻ ഇൻ ദ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം കണ്ടിന്യൂസ്ലി ആഡ് ന്യൂ സെൽസ് ടു ദി സ്റ്റെം ബെനീത്ത്. തൊട്ടു താഴെയുള്ള സ്റ്റെം ഇങ്ങനെ നീളം കൂടുന്നത് ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്ത് പുതിയ സെല്ലുകൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ഒരു പിക്ചറിൽ നമുക്ക് അപ്പിക്കൽ മെരിസ്റ്റത്തിനെ ഫസ്റ്റ് തന്നെ ലെഫ്റ്റിൽ എൻലാർജ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കണ്ടോ, നമ്മളുടെ ഏറ്റവും അറ്റത്തുള്ളതിനെയാണ് നമ്മൾ അപ്പിക്കൽ മെരിസ്റ്റം അല്ലെങ്കിൽ ഷൂട്ട് അപ്പെക്സ് എന്ന് പറയുന്നത്. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ഡാർക്ക് റോസ് കളറാണ് മെരിസ്റ്റമാറ്റിക് സെൽസ്. അവർ കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്തിട്ട് മുൻ ബാക്കിലുള്ള സ്റ്റെമ്മിന് നീളം കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അവർക്ക് റൂട്ട് ഷൂട്ട് ക്യാപ്പ് ആബ്സെൻ്റ് ആണ്, പകരം ദേ ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദി ഡെവലപ്പിംഗ് ലീവ്സ് ആൻഡ് ബഡ് സ്കെയിൽസ്. അവിടെ കണ്ടു കുഞ്ഞ് ലീവ്സ്, ആ ലീവ്സിൻ്റെയും അറ്റത്ത് ഒരുപാട് മെരിസ്റ്റമാറ്റിക് സെൽസ് കാണാം. കാരണം ആ കുഞ്ഞ് ലീവ്സും വലുതാവും. സോ ഇങ്ങനെയുള്ള കുഞ്ഞ് ലീവ്സും അതുപോലെ സ്കെയിൽസും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? Then theories regarding the organization of shoot apex. നമ്മൾ റൂട്ട് അപ്പെക്സിനെ കുറിച്ച് ഒരുപാട് തിയറീസ് പഠിച്ചു. അപ്പിക്കൽ സെൽ തിയറി പഠിച്ചു, ഹിസ്റ്റോജൻ തിയറി പഠിച്ചു. ഇതുപോലെ തന്നെ ഇവിടെയുള്ള അതുപോലെ കോപ്പക്കാപ്പ് തിയറി പഠിച്ചു. അത് റൂട്ടിന് മാത്രമുള്ള തിയറിയാണ്. പക്ഷേ അപ്പിക്കൽ സെൽ തിയറിയും ഹിസ്റ്റോജൻ തിയറിയും ഷൂട്ടിൻ്റെ അപ്പെക്സിനും ബാധകമായിട്ടുള്ള ഒരു തിയറിയാണ്. പ്ലസ് ഷൂട്ടിന് മാത്രമുള്ള വേറൊരു തിയറിയാണ് ട്യൂണിക്ക കോർപ്പസ് തിയറി. ഓക്കെ, സോ അപ്പിക്കൽ സെൽ തിയറി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരൊറ്റ സിംഗിൾ സെല്ല്, ഐസോ ഡയാമെട്രിക് ഷേപ്പിലുള്ള ഒരു സിംഗിൾ സെല്ലായിരിക്കും ഈ ഒരു ഡിവിഷന് കാരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നെഗേലി 1858 പ്രപ്പോസ്ഡ് ദീസ് തിയറി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി അപ്പിക്കൽ മെരിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ അപ്പിക്കൽ സെൽ ആൻഡ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി എൻറ്റയർ പ്ലാന്റ് ബോഡി റിസൾട്ട്സ് ഫ്രം ദി ആക്ടിവിറ്റി ഓഫ് ദീസ് സെൽ. നമ്മൾ ഇത് റൂട്ടിൻ കേസിൽ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ദ അപ്പിക്കൽ സെൽ തിയറി ഈസ് അപ്ലിക്കബിൾ
to higher algae, bryophytes and many pteridophytes, but not to gymnosperms and angiosperms. നമ്മൾ അവിടെയും പറഞ്ഞിരുന്നു ജിംനോസ്പേമിനും ആൻജിയോസ്പേമിനും ഇത് എഫക്റ്റീവ് അല്ല, ക്രിപ്റ്റോഗാംസിന്, അതുപോലെ അതായത് ഹയർ ആൽഗേസിനും ബ്രയോഫൈറ്റ്സിനും ദെൻ വാസ്കുലർ ക്രിപ്റ്റോഗാം ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സിനുമാണ് ഇത് എഫക്റ്റീവ് ആകുന്നത്. ഹൗവർ റീസെന്റ് സ്റ്റഡീസ് യൂസിങ് കോൾചിസിൻ ഹാവ് കൺഫേംഡ് ദാറ്റ് ഷൂട്ട് ഓഫ് ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദി മെരിസ്റ്റം. ഓക്കെ, റീസെന്റ് സ്റ്റഡീസ് എങ്ങനെയാണ് പറയുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് മെരിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന്. ദെൻ സെക്കൻഡ് വണ്ണാണ് ഹിസ്റ്റെറിൻ തിയറി. നമ്മൾ റൂട്ടിൻ്റെ കേസിൽ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അസൽപാസോ ഹാംസ്റ്റീൻ പ്രപ്പോസ്ഡ് ദീസ് തിയറി ഇൻ 1870. അതായത് ഹാംസ്റ്റീൻ ആണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ദീസ് തിയറി ദ ഷൂട്ട് അപെക്സ് കൺസിസ്റ്റ് ഓഫ് 3 ഡിസ്റ്റിങ് മെരിസ്റ്റമാറ്റിക് സോൺസ് ഓർ ലെയർ. നമ്മളവിടെയും പറഞ്ഞു, നമ്മളവിടെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്, മോണോകോഡ്സിനും ഡൈകോഡ്സിനും ജിംനോസ്പേമിനും ഒക്കെ. ബട്ട് ഡിസ്റ്റിങ്ക് ആയിട്ടുള്ള മെരിസ്റ്റമാറ്റിക് ലെയേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ഓരോന്നിൻ്റെയും നമ്പർ വ്യത്യാസം ഉണ്ടായിരുന്നു മോണോകോഡ്സിനും ഡൈകോഡ്സിനുമൊക്കെ ഈ റൂട്ടിൻ്റെ കേസിൽ. ഇവിടെ 3 സെറ്റ് ഓഫ് ഇനീഷ്യൽസ് ആണ് പറയുന്നത്. ഈ ഓരോ മെരിസ്റ്റമാറ്റിക് ലെയറിനെയാണ് ഹിസ്റ്റോജൻ എന്ന് പറയുന്നത്. ഓക്കെ, according to this theory the shoot apex consists of 3 distinct meristematic zones or layers. Each layer consists of set of initials called histogen. The histogen constituting the shoot apex are dermatogen, peribrum, പെരിബ്ലം ആൻഡ് പ്ലൂറോമ. നമ്മൾ അവിടെ മോണോകോട്ടിൻ്റെ കേസിൽ ഒരു 4th ലെയറും കൂടി പഠിച്ചിരുന്നു, കാലിപ്ട്രോജൻ. പക്ഷെ അത് റൂട്ടിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇൻ കേസ് ഓഫ് ഷൂട്ട് ദർ ആർ 3 ഹിസ്റ്റോജൻ കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഷൂട്ട് അപെക്സസ്: ഡെർമാറ്റോജൻ, പെരിബ്ലം, പ്ലൂറോമ. ഇതിൽ ഡെർമാറ്റോജൻ അല്ലെങ്കിൽ ഡെർമിസ് ഫോം ചെയ്യുന്നത്, എപ്പിഡെർമിസ് ഫോം ചെയ്യുന്നതാണ് ഔട്ടർ ലെയർ. പെരിബ്ലമാണ് മിഡിൽ ലെയർ ആൻഡ് പ്ലൂറോമാണ് ഇന്നർ ലെയർ. സോ നമുക്ക് അവർ എന്തൊക്കെയാണ് ഫോം ചെയ്യുക എന്ന് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈച്ച് ലെയർ പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. ഡെർമാറ്റോജൻ അതായത് ഔട്ടർ ലെയർ ഫോംസ് ദി എപ്പിഡെർമിസ് ഇൻ ഓൾ ഓർഗൻസ് ഓഫ് ദി പ്ലാന്റ്. ഷൂട്ടിൻ്റെ എപ്പിഡെർമിസ് ഉണ്ടാക്കും ഡെർമാറ്റോജൻ. ദെൻ പെരിബ്ലം ഗിവ് റൈസ് ടു കോട്ടെക്സ് ആൻഡ് എൻഡോഡെർമിസ്. പെരിബ്ലമാണ് കോട്ടെക്സും അതുപോലെ അതിന് തൊട്ടു താഴെയുള്ള എൻഡോഡെർമിസും ഫോം ചെയ്യുന്നത്. ആൻഡ് പ്ലൂറോം ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ഫോംസ് ദി പിത്ത് ആൻഡ് പ്രൈമറി വാസ്കുലാർ ബണ്ടിൽ. വാസ്കുലാർ ബണ്ടിലും അതിൻ്റെ ഉള്ളിലുള്ള പിത്തുമാണ് പ്ലൂറോം ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ 3 ഹിസ്റ്റോജൻ ലെയേഴ്സ് മെരിസ്റ്റമാറ്റിക് ലെയേഴ്സ് പ്രസൻ്റ് ആയിരിക്കും അക്കോർഡിംഗ് ടു ദീസ് തിയറി. ദെൻ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ട്യൂണിക്ക കോർപ്പസ് തിയറിയാണ്. ഇത് റൂട്ടിന് നമ്മൾ പഠിക്കാത്തൊരു തിയറിയാണ്, ഷൂട്ട് അപെക്സിനെ മാത്രം കൺസേൺ ചെയ്യുന്നൊരു തിയറിയാണ്. ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ സ്മിത്ത് ഇൻ 1924 ടു ഡിസ്ക്രൈബ് ദി ഷൂട്ട് അപെക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഷൂട്ട് അപെക്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ഈ തിയറി. ബാക്കി രണ്ടെണ്ണവും ഷൂട്ടും റൂട്ടും ഉണ്ട്. ഓക്കെ, കോപ്പ കാപ്പ ആണെങ്കിൽ അവർ റൂട്ട് മാത്രമായിരുന്നു. ദെൻ അക്കോർഡിംഗ് ടു ദീസ് തിയറി ഷൂട്ട് അപെക്സ് കൺസിസ്റ്റ് ഓഫ് 2 ഡിസ്റ്റിങ്ക് സോൺസ്, നെയ്ംലി ഔട്ടോ ട്യൂണിക്ക ആൻഡ് ഇന്നർ കോർപ്പസ്. ഓക്കെ, ഈ തിയറി പ്രകാരം 2 ലെയറായിരിക്കും ആ ഒരു ഷൂട്ട് അപെക്സ് എന്ന് പറയുന്നത്. ഔട്ടർ ലെയറിനെയാണ് ട്യൂണിക്ക എന്ന് പറയുന്നത്, ആൻഡ് ഇന്നർ ഒരു മാസ് ഓഫ് സെൽസ് ഉണ്ട്, അതിനെയാണ് കോർപ്പസ് എന്ന് പറയുന്നത്. ട്യൂണിക്ക സറൗണ്ട് ആൻഡ് എൻവലപ്സ് ദി സെൻട്രൽ കോർപ്പസ്. സെൻട്രലിലുള്ള ആ മാസിനെയാണ് കോർപ്പസ് എന്ന് പറയുന്നത്. ട്യൂണിക്ക എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയറാണ്, ഇറ്റ് കവേഴ്സ് ദി കോർപ്പസ്. ഓക്കെ, ട്യൂണിക്ക ഒരു സ്മോൾ ലെയറാണ്, കോർപ്പസ് എന്ന് പറയുന്നത് ലാർജ് മാസായിട്ടാണ്. ഈ ഒരു തിയറി പ്രകാരം പറയുകയാണെ, കണ്ടില്ലേ, മെരിസ്റ്റ ഷൂട്ട് അപെക്സിൽ രണ്ടെണ്ണമുണ്ട്, ട്യൂണിക്കയും പ്രസൻ്റാണ്, ഇന്നർമോസ്റ്റ് മാസിനെയാണ് കോർപ്പസ് എന്ന് പറയുന്നത്. ട്യൂണിക്ക സെൽസ് ആർ സ്മോളർ ദാൻ ദോസ് ഓഫ് കോർപ്പസ്. നമ്മളിവിടെ കാണുന്നുണ്ട് ട്യൂണിക്കയാണ് സ്മോളർ സെൽസ് ഉള്ളത് കോർപ്പസിനെ വെച്ച് നോക്കുമ്പോൾ.
Tunica cells divide anticlinally so that number of layers does not increase. Tunica cells anticlinally, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെയറിലുള്ള സെൽസിൻ്റെ എണ്ണം കൂടുക എന്നല്ലാണ്ട് അഡീഷണൽ ആയിട്ട് ലെയേഴ്സ് വരില്ല. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ റൈറ്റ് ആംഗിൾ ആയിട്ട് ആ ലെയറിൽ തന്നെ സെൽസ് കൂടുക ചെയ്യൂ ട്യൂണിക്കയിൽ, ബിക്കോസ് ദ ഡിവൈഡ് ഓൺലി ഇൻ ആൻറ്റിക്ലൈനൽ ഡിറക്ഷൻ. ഓക്കെ. On the other hand, corpus cells divide anticlinally and periclinally. Corpus cells രണ്ട് പ്ലെയിനിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആൻറ്റിക്ലൈനൽ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ പെരിക്ലൈനൽ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു സെൻട്രൽ മാസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ദീസ് തിയറി ഡസ് നോട്ട് മേക്ക് എനി പ്രഡിക്ഷൻ റിഗാർഡിംഗ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അപ്പിക്കൽ സോണേഷൻ ആൻഡ് സബ്സീക്വൻറ്റ് ഫോർമേഷൻ ഓഫ് ടിഷ്യൂസ്. ഇനി ബാക്കിയുള്ള ടിഷ്യൂ ഫോർമേഷനെ കുറിച്ചുള്ള പ്രഡിക്ഷനൊന്നും ഈ ഒരു തിയറി നൽകുന്നില്ല. ഓക്കെ, ഇത്രയ്ക്കുമാണ് നിങ്ങൾക്ക് ഷൂട്ട് അപെക്സിൽ പഠിക്കാനുള്ള തിയറീസ് ഉള്ളത്.